നമ്മളെ റൂം ഒന്ന് ഷെയർ ചെയ്യും, ബായും അച്ഛൻ കുഞ്ഞും കൂടി തമ്മിലുള്ള സംസാരം നടക്കണം. ആരൊക്കെയാണ്? നമ്മുടെ യൂനിസ് കൂട്ടുകാരനാണോ? ഇതിപ്പോ ഒരു സംവാദം എന്ന നിലക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല ഒരു അന്വേഷണത്തിന്റെയും പഠനത്തിന്റെയും ഒരു കാര്യമായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാം. ഒരു അന്വേഷണത്തിന്റെയും പഠനത്തിന്റെയും സാഹചര്യമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന താഴെ കേൾക്കുന്ന ആരുണ്ടെങ്കിലും ശരി, വിഷയത്തിൽ അറിയുമെങ്കിൽ വന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകും, അത്രമാത്രമേ ഉള്ളൂ. അതല്ല നിങ്ങൾക്ക് ഒരു സംവാദം എന്ന രീതിയിലാണെങ്കിൽ ദൈവം അസ്തിത്വം നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, യൂണിവേഴ്സും അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംവാദമാണെങ്കിൽ അങ്ങനെ ആക്കാം. ഏതുവിധത്തിലും എന്നോട് സംസാരിക്കുന്നത് ആരാണ്? യൂനിസ് ആണോ അതോ നമ്മുടെ പകർ കൂട്ടുകാരനാണോ അതോ മറ്റാരാണ്? ആരാണ് ഇല്ലല്ല, എല്ലാരും കൂടെ ചർച്ച ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഇല്ല, ഞാൻ അങ്ങ് മാറിയിരിക്കാം, ഞാൻ കേട്ടോണ്ടിരിക്കാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോ. ഫ്രീ ആണ്, ഫ്രീ ഉള്ളത് ആരാണ് ഒന്നുകൂടി പറയട്ടെ. ഇതിന്റെ റീപ്ലേസ് കിട്ടുമോ? എനിക്ക് കുറച്ച് കഴിയുമ്പോൾ റീപ്ലേസ് ആവശ്യമുണ്ട്, അത് കിട്ടുമോ? ഉറപ്പാണോ? ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഒഴിവാക്കണേ. നമ്മളെ നിസുക്കൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന ഒഴിവാക്കണം. ആരും ഇടപെടൂല, യൂനിസ്കിൻ നിങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി. നിഷുവിന്റെ കാര്യം പറഞ്ഞാൽ നിഷു ഒരു 10,000 ഐഡിയ ആയിട്ട് കേറും. ഏതൊക്കെയാണ് ഇനി ഞാൻ ബ്ലോക്ക് എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. നിഷുവിന്റെ ഒരു 10,000 ഐഡിയ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് അല്ല, അതന്നെ അവിടെ ബ്ലോക്ക്, പിന്നെ അച്ഛൻകുഞ്ഞ ആരനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ബ്ലോക്ക് ഒഴിവാക്കി, എല്ലാവരുടെയും ബ്ലോക്ക് ഒഴിവാക്കണം അല്ലയോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി തക്കാളി അല്ല, അത് പെർമനന്റ് ആയിട്ട് കിടക്കട്ടെ, പെർമനന്റ് ആയിട്ട് കിടക്കട്ടെ. നമ്മൾ നോക്കട്ടെ, ഞാൻ എല്ലാരെയും ഒന്ന് ബ്ലോക്ക് എടുക്കട്ടെ. ഈ ചർച്ച ചെയ്യുമ്പോൾ അത് മാന്യമായ രീതിയിൽ ചർച്ച ചെയ്യുന്നവര് അപ്പൊ നമുക്ക് ബ്ലോക്കിന്റെ ആവശ്യമില്ല. ഞാന് ഒന്ന് ഞാൻ ഓരോന്നോരോന്ന് കണക്കൂട്ടാം. രണ്ട് എല്ലാരെയും എടുക്കട്ടെ, എടുക്കട്ടെ, എല്ലാരെയും ഒന്ന് എടുക്കട്ടെ. പന്ത്രണ്ട് 13 എല്ലാരും എടുക്കട്ടെ. 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 നോക്കട്ടെ, എത്ര പേരുണ്ടോ നോക്കട്ടെ. 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 അച്ഛൻകുഞ്ഞിന്റെ റെഫറൻസ് പറയാൻ വിചാരിക്കോ താഴെയുള്ളവര്. അങ്ങനൊന്നും ചെത്തിത്തരിക്കരുത്. അപ്പൊ കുറച്ച് പേരുകളെ ഞാൻ ബ്ലോക്ക് ആക്കിയിട്ട് അവൻ എന്നെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണോ അത് അത് പോകാത്തതെന്ന് അറിയത്തില്ല. 38 39 42 43 40 ഈ അവാർഡ് തരുന്നവരെയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബ്ലോക്ക് ചെയ്ത് കളയും. അങ്ങനെയാണ് ഈ ബ്ലോക്ക് ചെയ്യുന്നത്. അച്ഛൻകുഞ്ഞിന്റെ പിന്നെ എന്താ പറയാ, സാരോപദേശ പ്രഭാഷണങ്ങളൊന്നും അവർക്ക് കേൾക്കാൻ പറ്റൂല. 50 ഇല്ലല്ല, നമ്മുടെ മൻസൂറിനൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തായിരുന്നു. എന്നുവെച്ചാ അവാർഡ് തന്നാൽ അപ്പോഴത്തേക്ക് ബ്ലോക്ക് ചെയ്യും, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 55 അയ്യോ, എനിക്ക് കുറെ പേരുണ്ട് കേട്ടോ. തന്നെ ഞാൻ എല്ലാവരുടെയും അഴിക്കട്ടെ. നിങ്ങളുടെ റൂമിൽ വന്നിട്ടെങ്കിലും അങ്ങനെ ഒന്ന് അഴിച്ച്
അവരെയൊക്കെ സ്വതന്ത്രമായി സംസാരിക്കാൻ കിട്ടുമെന്ന് അറിയാം. ജാമ്യം എടുക്കുന്നത് എന്താണെന്നറിയോ, അച്ഛന്റെ അച്ഛൻ കുഞ്ഞിന്റെ റൂമിലേക്ക് നമ്മൾ ആരെങ്കിലും പോയാല് അവരെ കൃത്യമായിട്ട് സംസാരിക്കാനും മൈക്കോ ഒന്നും കൊടുക്കില്ല. അവരിലെ നാലോ അഞ്ചോ പേര് ഇടയിൽ ക്രോസ് ചെയ്തിട്ട് ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയും. ആ ഒരു ഭയമാണ് അച്ഛൻ കുഞ്ഞു. സംസാരിക്കാൻ പോയി. അപ്പൊ ഇന്നലെ അവൻ എന്നെ വിളിച്ചു അമേരിക്കയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട്. ഞാൻ ചോദിച്ചു ഓ പറഞ്ഞു കേറി വാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നലെ ഞാൻ സംസാരിക്കാൻ പോയപ്പോ എന്നെ ബോണ്ട് ഇടിച്ച് താഴെ കിട്ടു. ഞാൻ ഇന്ന് അതേ ടൈം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അമലേക്കരെ കാര്യം അപ്പൊ അത് അതിവിടെ എടുക്കണില്ല, അത് നാളെ എടുക്കാം, അതിൽ പിന്നെ എടുക്കാന്നൊക്കെ പറഞ്ഞാണ് തട്ടി കളിച്ച് ഓൻ താഴ്ത്തിട്ട്. ഇതാണ് പരിപാടി. ഞാനേ ഞാൻ മറ്റൊരാ പറഞ്ഞു ഈ സത്യം അറിഞ്ഞിട്ടില്ല ഈ തോതിയാസത്തിന് നിൽക്കുന്നത്. അപ്പം പ്രവാചകനെ ചോദിക്കുമ്പോ ഈ പിന്നെ ഈ ആ പറഞ്ഞതിനുള്ള മറുപടി പറയാന്നുണ്ട്. ഞാനേ ഈ നസ്രീന് ബാക്ക് ചാനൽ മെസ്സേജ് അയച്ചു. അതിനെ മെസ്സേജ് അയച്ചു കൊടുക്കുമ്പോ അവൻ എന്നോട് ചോദിച്ച് മറ്റേ എന്തിനു എന്തിനാണ് പറഞ്ഞ വായിച്ചരാം. അവൻ പറഞ്ഞത് ഈ നമ്മളെ ഇബിനു ഇസാക്ക് പറഞ്ഞതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രമാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണം അതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താ അത് ഞങ്ങൾക്ക് ഖുറാനും സുന്നത്തുമാണ് നിങ്ങൾ എന്താ അങ്ങനെ കാണുന്നത് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഇബിനു ഇസാക്ക് ഇമാം ബുഖാരിയുടെ മുമ്പുള്ള ആളാണ് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ഇബിനു ഇസാക്ക് ചരിത്ര പണ്ഡിതനാണ്, ചരിത്രം പ്രമാണം തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങള് മുസ്ലിങ്ങൾ ഒരു പ്രമാണം അത് കണക്കാക്കണമെങ്കിൽ അതായത് ഖുറാനിലും സുന്നത്തിലും മാത്രമുള്ള കാര്യങ്ങളെ നമ്മൾ എടുക്കുകയുള്ളൂ, അല്ലാതെ ചരിത്രം നമുക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കാരണം ഇവനെ ഓരോന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ പൊട്ടനിപ്പോഴും അറിയില്ല ഈ ഇസ്ലാമിന്റെ വിശ്വാസത്തെ കുറിച്ച്. എന്നിട്ട് പിന്നെ അവിടെ ഇരുന്നാണ്ട് കുറെ ഹദീസുകൾ ഇങ്ങനെ വായിക്ക. എന്നാ പിന്നെ ഞാൻ ചോദിച്ചപ്പോ എന്തായിരുന്നു അറിയാൻ ഇവൻ കാരണം പറഞ്ഞത്, അതായത് ഇപ്പോ ബൈബിള് നിങ്ങളെ കയ്യിലുള്ള അതേ ഗ്രന്ഥാണോ ചോദിച്ചപ്പോ അവൻ പറയാണ് ഇബ്നു ഇസാക്ക് പറഞ്ഞിരിക്കുന്നത് ഇന്നുള്ള അതേ ഗ്രന്ഥം തന്നെയാണ്, അതില് ഖുറാനിൽ സത്യപ്പെടുത്തി പറഞ്ഞ ആ വേദഗ്രന്ഥം അത് തന്നെയാണ് ഞങ്ങള്. ഞാൻ പറഞ്ഞ അതിന് തെളിവ് പറ അപ്പൊ പറയാണ് പിന്നെ ഇബ്നു ഇസാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇബ്നു ഇസാക്ക് പറഞ്ഞത് എന്താ തെളിവാണത്? ഖുറാനും സുന്നത്താണ് ഇസ്ലാമിലെ തെളിവ്. അപ്പൊ അത് അവന് തെറ്റിച്ച് വെച്ചിരിക്കണ്. അല്ലല്ല ഓന് അത് ഓന് അത് ഓരോ കഥകൾ ഉണ്ടാക്കുക, അത് ഇന്നും തുടങ്ങിയല്ലോ സ്ഥിരം പരിപാടിയാണ്. അത് ഇവര് ഉണ്ടാക്കും. ഇവരിപ്പാക്കണേ ഇപ്പൊ മിനിയാന്ന് തോന്നുന്നുണ്ട്. ഇവര് ഈ കൊച്ചങ്ങാടിക്കെതിരായിട്ട് ഒരു വലിയങ്ങാടിട്ടുണ്ടല്ലോ. അപ്പൊ ഇവര് ഈ ഹൈന്ദവരെ വിമർശിക്കാൻ കൊണ്ടുവരുന്ന ഈ മറ്റേ പുസ്തകങ്ങളൊക്കെ ഏതാ അറിയോ? ഇപ്പൊ നമ്മള് എം ടി വാസുദേവൻ നേരെ പോലുള്ള ആളുകളില്ലേ, ഈ കഥ എഴുതുന്ന ആളുകള് അല്ലെങ്കിൽ ഈ എഴുത്തുകാരൊക്കെ എഴുതുന്ന അത്തരത്തിലുള്ള പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇവര് ഈ ഹൈന്ദവരെ വിമർശിക്കുന്നത്. അപ്പൊ ഞാനത് അവര് ആള് പുസ്തകം എന്തൊരു ക്ലീൻ ചെയ്ത് ചെയ്തൊരു ചങ്ങായിന്റെ പേര് ഞാൻ മറന്നു. ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെടുത്ത് കൊണ്ടുള്ള പുസ്തകങ്ങളൊക്കെ എന്താണ് ഈ ഹൈന്ദവ നാമധാരികളായ കുറച്ച് ആളുകൾ, ഇപ്പൊ നമ്മൾ എം ടി ഈ ഇതൊക്കെ അങ്ങനത്തെ തകഴീനെ പോലുള്ള ആളുകളുണ്ടല്ലോ, അത്തരത്തിലുള്ള ആളുകൾ എഴുതുന്ന പുസ്തകം എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇവര് അവരെ അവിടെ സംസാരിക്കുന്നത്. ണ്ട് ജീസു ഇവരിപ്പോ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലൊക്കെ പോയിക്കാണ്ട് കളി തുടങ്ങിയിരിക്കണ്. ഈ പിന്നെ മറ്റെന്താ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ആളുകള് ഇവരുടെ ഭാര്യനോട് പറഞ്ഞിട്ടുണ്ട്, ഭാര്യയും മറ്റുള്ള അടുത്തുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തെ വളരെ മാനസികമായിട്ട് പീഡിപ്പിക്കേണ്ടതാറുണ്ട്. ഇദ്ദേഹം ആ റാണിന്റെ റൂമിൽ പോയിട്ട് ഇദ്ദേഹം പോകുന്നതിന് മുന്നേ പിന്നെ വാര്യത് വാണിംഗ് കൊടുത്തിരിക്കണ, അവിടെ പോണ്ട, അവിടെ പോയാൽ നമ്മളെ ഈ പരിപാടി നടക്കൂല എന്ന് മുൻകൂട്ടി പിന്നെ ക്രിസ്ത്യൻ പാസ്റ്റർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കണം. ക്രിസ്ത്യൻ പാസ്റ്റർ എം കെ പാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്, അത് കേൾക്കാതെ എന്തായി ഇദ്ദേഹം ഇത് ഏറ്റെടുത്തില്ല, ഈ പോവാതൊക്കെ ഉണ്ട് മോശമല്ലേ,
അങ്ങനെ കട്ടപ്പനയിലുള്ള ഒരു അച്ഛണ്ട്. ആ അച്ഛന് ഇദ്ദേഹം മറ്റേ ഇദ്ദേഹത്തോട് വരാൻ ഏറ്റതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ ദിവസം പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടില് നെറ്റ്വർക്കിന്റെ പ്രശ്നമോ വൈഫൈ എന്തോ കംപ്ലൈന്റ് ആയി, ചാർജ് തീർന്നോ എന്തോ പ്രശ്നം വന്നു. അങ്ങനെയാണ് രണ്ടാമത് യെസ് പാസ്റ്ററും മറ്റേ ഈ ക്രിസ്ത്യൻ പാസ്റ്ററെയും വിളിച്ചത്. അങ്ങനെ ഇദ്ദേഹത്തിന് ഇട്ടുകാട് നല്ല ഒലുമ്പി വിടുന്നുണ്ട്. ഇയാളെ വീട്ടുകാരൊക്കെ അറിഞ്ഞിക്കണത്, ഇവരെ അന്വേഷിച്ചിട്ട് ആ പറയണ്ട് റൂട്ട് മാപ്പ് നോക്കി പോകുന്നൊക്കെ പറയണ്ട്. ഇവര് ഈ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ആളുകള്, ടി എഫിന്റെ ആളുകള് ഇവരുടെ മറ്റേ മറ്റേ എന്തേലും സംസാരിച്ചാല് ഭീഷണിയാണ് ഭയങ്കര. ഇവരൊക്കെ ഭീഷണി ഇപ്പൊ എടുത്ത് നിർത്തുകയാണ്. അതാണ് ഇവരൊന്നും മറ്റുള്ള റൂമില് പോവാത്ത, മനസ്സിലായ? ഇവരാ റൂമിലിരുന്ന് കണ്ട് ഇപ്പൊ ഈ വാര്യറായിക്കോട്ടെ അച്ഛൻകുഞ്ഞായിക്കോട്ടെ ആരിപ്പോ അച്ഛൻകുഞ്ഞ് ഇന്ന് ഇവിടെ ഈ റൂമില് വന്നു, നമ്മളെ റൂമില് വന്നു, അച്ഛൻകുഞ്ഞിന് അതിനുള്ളത് അതിനുള്ള ഇത് കിട്ടിയില്ലേ എന്നതുപോലെ തന്നെ ഇവർക്ക് ആ റൂമിലാവുമ്പോ രണ്ടാള് മൈക്ക് മ്യൂട്ട് ചെയ്യാനും രണ്ടാള് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒച്ചപ്പാടുണ്ടാക്കാൻ രണ്ടാള് ഒരു നാലഞ്ചാള് ആ റൂമിലുണ്ടാവും. പിന്നെ അവർക്കെന്താണ് ആയിക്കൂടെ, ആരുമായിട്ടും ആര് സംസാരിക്കുന്നതും അവരുടെ വായ മൂടി കെട്ടാൻ കഴിയും. പിന്നെ വാര്യരുടെ മൈക്ക് എന്നൊക്കെ പറഞ്ഞാല് ഒരു ഒന്നൊന്നര മൈക്കാണ്, കോളാമ്പി സ്പീക്കറിന്റെ ശബ്ദമാണത്. അവൻ സംസാരിച്ച പിന്നെ വേറെ ആള് സംസാരിക്കുന്നത് കേൾക്കൂല, അത് അവൻ തന്നെ പറയുന്നുണ്ട്. എന്റെ മൈക്കിന്റെ മുന്നിൽ ഒരാള് എത്തൂല പറയുന്നുണ്ട്. എന്നിട്ട് അൻഷാദ് എന്നോട് സംസാരിച്ചോ അച്ഛൻകുഞ്ഞിന്റെ ആ റൂമിൽ ഇവിടുന്ന് പോയിട്ട് ശേഷം? ഞാനേ അവിടെ സംസാരിക്കാൻ പോയത് നസ്രീനോടായിരുന്നു. നസ്രീൻ ഇന്നലെ എന്നെ വെല്ലു വിളിച്ചിട്ട് പറഞ്ഞു വാമിലേക്കിലെ കാര്യം നമുക്ക് സംസാരിക്കാറുണ്ട്. അപ്പൊ അത് സംസാരിക്കാൻ വേണ്ടിട്ട് ഞാൻ മേലെ കയറി മൈക്ക് എടുത്തപ്പോ ബോണ്ടിന്റെ മ്യൂട്ട് ചെയ്തിട്ട് വേറെന്തോ ഒരു കാര്യം പറഞ്ഞു. അതാ ചാക്കോനോട് ഞാനൊരു കാര്യം പറഞ്ഞാടാ പൊട്ട കേൾക്കണില്ല എന്ന് പറഞ്ഞ് അത് ഞാൻ തെറി വിളിച്ചത് ആക്കി. ഞാൻ തെറി വിളിച്ചു അൻഷാദ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്, അൻഷാദ് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ഞാൻ മുകളിൽ കയറി പറഞ്ഞു അപ്പോ അത് പറഞ്ഞിട്ടാണ് എന്നെ അവിടുന്ന് അവന് മ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ മ്യൂട്ട് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ അമേരിക്കയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നസ്രീനെ വിളിച്ചത്, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് പറയാൻ പോയതാണ്. അപ്പൊ ഇന്നലെ ഇന്നെ അവിടുന്ന് മെല്ലെ റിമൂവ് അടിച്ചിങ്ങാണ്ട് പുറത്താക്കി. അങ്ങനെ ഞാന് പിന്നെ എനിക്ക് കയറാനും കഴിഞ്ഞില്ല. പിന്നെ ഞാൻ ഇന്ന് പോയിട്ട് ഇതേപോലെ അവരോട് ചോദിച്ചു. അന്നേരം ഇവര് വേറെ ഒരു ഹദീസ് എടുത്ത് വെച്ച് സംസാരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഹദീസിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ട് പറഞ്ഞു തരാം. ഞാൻ ഇന്നലെ അമലേക്കിന്റെ കാര്യം പറയാൻ വന്നിരുന്നല്ലോ, ആ കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. ആ അതൊന്നും ഇപ്പൊ ഇവിടെ എടുക്കൂല, അന്ന താഴെ പോയി പറഞ്ഞിട്ട് ഒറ്റ തട്ട് താഴേക്ക്. അതിന് നസ്രീന്റെ പരിപാടിയൊക്കെ അതാണ്, ബൈബിൾ എടുക്കുമ്പോത്തിന് അപ്പോത്തിന് താഴേക്ക് ഇട്ട് സിക്സ് അടിച്ചാളും, പിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് അവനെ ഞാൻ ബാക്ക് ചാനലിൽ മെസ്സേജ് അയക്കണേ. അപ്പോഴാണ് ഇവൻ ഈ പൊട്ടത്തരം പറയുന്നത്, ഇബ്നു ഇസ്ഹാഖിന്റെ സംഭവങ്ങളാണ് ഇസ്ലാമിലെ പ്രമാണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുണ്ട്. എന്നിട്ട് ഇവൻ ഇത്രയും കാലം ഇവന് വിചാരിച്ചോണ്ട് എന്തെങ്ങനെയാ അറിയോ, ഈ ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹം ജീവിച്ചിരുന്നത് ബുഖാരിയുടെ മുമ്പാണ്, അപ്പൊ ബുഖാരിനെ കാട്ടി മുമ്പുള്ള ആളല്ലേ. അങ്ങനെ ആകുമ്പോ അദ്ദേഹം അല്ലേ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ വാക്കുകളല്ലേ ഏറ്റവും വലിയ പ്രാമാണികമായിട്ട് എടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അവനോട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലല്ലോ, ഖുറാനും സുന്നത്തും അതിലേക്കല്ലേ നമ്മൾ മടങ്ങേണ്ടത്, അത് പഠിപ്പിച്ചു തന്ന മഹാന്മാരല്ലേ നമ്മൾ നോക്കേണ്ടത്. ഞാൻ അവനോട് പറഞ്ഞു ഈ പൊട്ടത്തരം ആരോടൊപ്പം ചെന്ന് പറയരുത്, ഇപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു ഇസ്ലാമും ഞങ്ങൾക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ലാന്ന്.